ദേ ഈ ഒരു വീട് കണ്ടോ, അർജന്റീനയുടെ ദേശീയ പതാകയുടെ നിറമായ നീലയും വെള്ളയും നിറം ചേർത്ത് അർജന്റീന ഫുട്ബോൾ ടീമിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ തൃശൂരിൽ ഒരു വീടുണ്ട്. ഫാസിൽ എന്ന ഈ മച്ചാൻ കഴിഞ്ഞ 15 ദിവസങ്ങളായിട്ട് തന്റെ സുഹൃത്തുക്കളും കുടുംബക്കാരും ഒക്കെ ആയിട്ട് ചേർന്നാണ് ഈ ഒരു പെയിന്റിംഗ് നടത്തിയിരിക്കുന്നത്. ഫിഫ വേൾഡ് കപ്പ് തുടങ്ങിയതോടുകൂടി തന്നെ അർജന്റീനയ്ക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഫാസിലിന്റെ ഈ ഒരു തുടക്കം. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി അർജന്റീനയുടെ ഫാനായിരിക്കുന്ന ഈ മനുഷ്യൻ മറഡോണയുടെ കളി കണ്ടു തുടങ്ങിയാണ് അർജന്റീന ഫാനായി മാറിയത്. കഴിഞ്ഞ 15 ദിവസത്തോളം സമയം ചെലവെടുത്ത് 80,000 രൂപ മുടക്കിയാണ് വീടിന് പെയിന്റ് അടിച്ചിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എത്രത്തോളം വലിയൊരു ഫാനാണെന്ന്. എന്താണെങ്കിലും ഈ ഒരു വീടിന്റെ വിശേഷങ്ങളും മറ്റുമായി നമുക്ക് ഇവരോട് ചോദിച്ചു തന്നെ മനസ്സിലാക്കാം. ഞാൻ ഫാസിൽ, ചാലക്കുടി കെൻസ്കാഡിലാണ് താമസിക്കുന്നത്. ഞാൻ ഇവിടെ താമസാക്കിയിട്ട് ഇപ്പോൾ ഒരു 2015ലാണ് ഞാൻ താമസാക്കിയത്. അതിനുശേഷം ഇപ്പോൾ ഇത് 2-ാമത്തെ പെയിൻറ്റിംഗ് ആണ്. ഇപ്പോൾ ഒരു ഫാൻ ബേസ് ഇതിലാണ് ഞാൻ. ഇപ്പോൾ അർജന്റീന ഫാനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇത്തവണ കളിയും കാര്യങ്ങളൊക്കെ നല്ല സ്പിരിറ്റിലാണ് പോണത്. ഇത് ഞാൻ പെയിൻ്റ് ചെയ്ത വീടാണ്. ഞാനൊരു അർജന്റീന ഫാനാണ്. അതുകൊണ്ട് തന്നെ മെസ്സീനെ ഒരുപാട് ഫോളോ ചെയ്യുന്നുണ്ട്. വീട്ടിലെല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ സുഹൃത്തുക്കളും വർക്കിൻ്റെ ഇടയിൽ ഒക്കെ സഹായിക്കാനായിട്ട് വന്നു. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഞാനിത് ചെയ്തത്. പിന്നെ നാട്ടുകാരും എല്ലാവർക്കും ഇഷ്ടമായി. എല്ലാവരും വന്ന് പറയണുണ്ട് ഇപ്പോൾ നന്നായിട്ടുണ്ട് വീട്, പെയിൻറ്റിങ് കൊള്ളാം, സെൽഫി എടുത്ത് പോകുന്നുണ്ട്. ഞാൻ ഈ വീടിന് 80,000 രൂപ കോസ്റ്റ് വന്നു പെയിൻറ്റിങ്ങിന്. പിന്നെ ഇവിടുത്തെ ഇവിടെ കണ്ടമാനം കുട്ടികളുണ്ട്. അവർക്കൊക്കെ അവരൊക്കെ ഫുട്ബോളിലേക്ക് ആകർഷിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. ഇന്നത്തെ ന്യൂ ജനറേഷൻ പിള്ളേർ കൂടുതലും മയക്കു മരുന്നിനും ഡ്രഗ്സിനൊക്കെ അഡിക്റ്റായിട്ട് ആണ് കാണുന്നത്. അപ്പോൾ അവരെ ഫുട്ബോളിൻ്റെ ആ ലഹരി, ഫുട്ബോളിൽ എവിടെയും കിട്ടാത്തൊരു ലഹരി ഉണ്ട്, അത് കൂടി കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവരെ കൂടുതൽ ഫുട്ബോളിലേക്ക് അടുപ്പിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാനിത് ഈ പെയിൻറ്റിങ് ചെയ്തത്. വർക്ക് കംപ്ലീറ്റ് ചെയ്തത് ഒരു 12 ദിവസം കൊണ്ടാണ്. പിന്നെ സെൽഫി എടുക്കാനൊക്കെ ഒരുപാട് പേര് ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് വേൾഡ് കപ്പ് തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും ഒരുപാട് പ്രതീക്ഷയിലാണ് അർജന്റീന വിൻ ചെയ്യുന്നുള്ളത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അർജന്റീനയ്ക്ക്. ഇത്തവണ മെസ്സിക്ക് ഒരു കപ്പ് എന്നുള്ളൊരു ഇതും കൂടി ഉണ്ട്. നമ്മളിപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജിൽ 1-ാമതായിട്ട് ഫിനിഷ് ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഫ്രാൻസ് ആയിരിക്കും നമ്മുടെ എതിർ വരുന്നത്. പിന്നെ ഞാൻ അടുത്ത ക്വാർട്ടർ ഫൈനലിൽ നെതർലാൻഡ് ആയിരിക്കും ചാൻസ്. ഇതെൻ്റെ ജ്യേഷ്ഠനാണ്, പേര് ഷിയാസ്. ഞങ്ങൾ ചെറുപ്പകാലം തൊട്ട് ഫുട്ബോൾ കണ്ട് വളർന്നതാണ്. ഞങ്ങൾ കുടുംബപരമായിട്ട് എല്ലാവരും അർജന്റീന ഫാൻസാണ്. അപ്പോൾ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും കൂടി നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ പെയിൻറ്റ് സെലക്ട് ചെയ്യാനായിട്ടാണ് കുറേ ബുദ്ധിമുട്ടി. പിന്നെ അവസാനം ഒരു പെയിൻ്റ് കടയിൽ നിന്ന് അങ്ങനെ കിട്ടി. അപ്പോൾ എല്ലാ വിധത്തിലും സപ്പോർട്ട് ചെയ്തു. ഇനിയും സപ്പോർട്ട് ഉണ്ടാകും. ഇനിയിപ്പോൾ കളിയിലും ഇപ്പോൾ ഇന്ന് റാലി നടത്തുന്നുണ്ട്. മറ്റുള്ള പരിപാടികളായിട്ട് വീണ്ടും മുന്നോട്ട് പോകാനാണ് തീരുമാനം. അർജന്റീന എന്തായാലും ജയിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നത്. നിലവിൽ അർജന്റീനയ്ക്ക് ഒരുപാട് ഇഞ്ചുറീസും കാര്യങ്ങളുണ്ട്. അപ്പോൾ ലോസെൽസോ എന്ന് പറഞ്ഞ ബിഗ് പ്ലെയർ ആയിരുന്നു. ലോസെൽസോ നമുക്ക് നഷ്ടപ്പെട്ടു ആൾക്ക് ഇഞ്ചുറി വന്നിട്ട്. പിന്നെ അക്യൂണയ്ക്ക് ഇഞ്ചുറിയാണ്. അതൊരു വലിയൊരു വിഷയമാണ്, ഭേദമാവുന്നാണ് വിചാരിക്കുന്നത്. അക്യൂണ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മുന്നോട്ട് പോകാൻ. ഇത്തവണത്തെ അർജന്റീന ടീം വളരെ മികച്ച ടീമാണ്. നല്ല ടീം പ്ലേ ഒക്കെ നന്നായിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്. നല്ല പ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തവണ വേൾഡ് കപ്പ് എടുക്കുന്നു തന്നെയാണ് പ്രതീക്ഷ. മെസ്സിയും പിള്ളേരും ഇത്തവണ വേൾഡ് കപ്പ് എടുക്കും. ഫുട്ബോൾ മത്സരങ്ങളിൽ എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കില്ലല്ലോ. ഏതെങ്കിലും ഒരു ടീം മാത്രമേ ജയിക്കുകയുള്ളൂ എങ്കിൽ പോലും തങ്ങളുടെ ടീമിന് പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്നും ഇനി തങ്ങളുടെ ടീം പരാജയപ്പെടുകയാണെങ്കിൽ അതിലും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി മാത്രം നോക്കിക്കാണുകയാണെന്നും എല്ലാവരും ഇത്തരത്തിലായിരിക്കണമെന്നും ഫാസിൽ പറയുന്നുണ്ട്. തീർച്ചയായും വെറൈറ്റി മീഡിയയുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും മറക്കരുത്. Vamos, Argentina.